ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പം തന്നെ ഈവനിങ് വ്ളോഗ് തുടങ്ങാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പൊ 6 മണിയാകുമ്പോ ഞാൻ ജോലി കഴിഞ്ഞ് വരും. കുറച്ചു നേരമൊക്കെ അവിടെ ഇരുന്ന് ഫോണൊക്കെ നോക്കി കുളിയൊക്കെ കഴിഞ്ഞ് പരമ്പടിയൊക്കെ കെട്ടി ഇങ്ങനെ പതുക്കെ അടുക്കളയിലേക്ക് വന്നാണ്. ഇന്ന് എഡിറ്റിംഗ് ഒന്നുമില്ല, അത്ര വലിയൊരു ജോലി എന്ന് പറയാൻ ഇന്ന് ഇല്ല. വെള്ളയപ്പത്തിനുള്ളത് നമ്മൾ തലദിവസം റെഡിയാക്കി വെച്ചത് അവിടെ ഇരിക്കുന്നുണ്ട് നാളേക്ക് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പൊ അത് ഉണ്ടാവുമെന്ന് അറിയില്ല, ഇപ്പൊ വെള്ളയപ്പം വേണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞ് നേരെ പറഞ്ഞ് തീർക്കണില്ല, നമ്മൾ വിശേഷങ്ങൾ കണ്ടിട്ട് അതിന്റെ കൂടെ സംസാരിക്കാം കേട്ടോ. അപ്പൊ വ്ളോഗിലേക്ക് പോയാലോ. അപ്പം അങ്ങനെ നമ്മുടെ വീഡിയോ തുടങ്ങായിട്ട് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നപ്പോഴത്തെ ഒരു സീനാണ് ഈ കാണുന്നത്. അത്യാവശ്യം നമ്മുടെ പാത്രങ്ങളൊക്കെ എന്തായാലും കഴുകാനുണ്ടാവും കേട്ടോ. അവർ കഴിക്കണതൊക്കെ കഴുകി വയ്ക്കുന്നു, അല്ലാണ്ട് ഒഴിയണ പാത്രങ്ങളോ കറിപാത്രങ്ങളോ ഒന്നും അങ്ങനെ കഴുകി വയ്ക്കാറൊന്നുമില്ല. അപ്പം അതൊക്കെ ആദ്യം തന്നെ എടുത്തിട്ട് നമ്മുടെ കൊട്ടത്തളത്തിലേക്ക് അങ്ങോട്ട് ഇടും. അപ്പം മോനിന്ന് ചോറ് വേണ്ട, വേറെ എന്തെങ്കിലും തരാൻ പറ്റുമെന്നാണ് ചോദ്യം. അപ്പം ഞാൻ വിചാരിച്ച് വെള്ളയപ്പത്തിന് കലക്കി വെച്ചത് ഞായറാഴ്ച എൻ്റെ മാവ് ബാക്കിയുണ്ട്, ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ചോറ് കറി തന്നെ വെച്ചുള്ള കാര്യമായിട്ടുള്ള തിങ്കളാഴ്ച രാവിലെ ഞാൻ അങ്ങനെ അങ്ങോട്ട് കാര്യമായിട്ടുള്ള ജോലികൾ ചെയ്യില്ല ചേട്ടാ. അപ്പോൾ തിങ്കളാഴ്ച വൈകുന്നേരമാണ് ഞാൻ ഈ പിടിക്കണത്. അപ്പോൾ രാവിലെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല, ഒരു മാങ്ങ മാത്രം എടുത്തൊരു മീൻകറി പോലെ വെച്ചു. ഉപ്പേരി അതുപോലെ തന്നെ കടലക്കറി നമ്മൾ തലേദിവസം ഞായറാഴ്ച വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതെടുത്തൊന്ന് കാച്ചി. കാച്ചിയെന്ന് വെച്ചാൽ മുളകിടുക കേട്ടാ, എല്ലാവർക്കും മനസ്സിലാവും ഉണ്ടാവുമെന്ന് അറിയില്ല. അത് ചെയ്തിട്ടുണ്ടായുള്ള ബാക്കി അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ മാവ് അവിടെ ഇരിപ്പുണ്ട്. പിന്നെ തലേദിവസം നമ്മുടെ കടലക്കറി ചാറ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ സൺഡേയിലത്തെ, അത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാക്കി വെള്ളയപ്പം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ വിചാരിച്ചു കുട്ടികൾക്ക് മാത്രമുള്ള വെള്ളയപ്പം ഞാൻ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ, വേറെ ആർക്കൊന്നും ഉണ്ടാക്കിയില്ല. കുട്ടികൾക്ക് മാത്രം ഒരു 5 എണ്ണം, ഒരാൾ 3 എണ്ണം, ഒരാൾ 2 എണ്ണം തന്നെയേ കഴിക്കുള്ളൂ. അപ്പോൾ ആ നേരത്താണ് അവർക്ക് ഏറ്റവും കൂടുതൽ വിശപ്പം, അവർക്ക് മാത്രമല്ല കേട്ടോ എനിക്ക് അങ്ങനെ തന്നെയാണ്. സന്ധ്യ നേരത്താണ് ഫുഡ് കഴിക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് കേട്ടോ, അല്ലാത്ത നേരത്ത് ആ നേരത്ത് കഴിക്കാതെ പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ കടലക്കറി കേടായി, എനിക്കിങ്ങനെ തലേദിവസത്തെ കറികൾ അങ്ങനെ അങ്ങോട്ട് ഉപയോഗിക്കുന്നത് വലിയൊരു ഇഷ്ടമില്ലാത്ത ആളാണ് കേട്ടോ, ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പം ഇപ്പം എന്തായാലും ഒരു നിവൃത്തിയില്ല, എന്തായാലും നമുക്ക് വെള്ളയപ്പത്തിന് ഒരു കറി നല്ലത് കൊടുക്കാണ്ട് പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ മുട്ട പുഴുങ്ങി അത് റോസ്റ്റ് ചെയ്യാനൊക്കെ നിൽക്കണ്ടേ. അപ്പോൾ കുറച്ച് പണിയുണ്ട്. അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കി കൊടുത്ത് പിന്നെ ഒരു ചീര മുട്ടത്തോരൻ വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു കേക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാര്യമായിട്ടുള്ള ജോലികളൊന്നും ഇല്ല എന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു, പക്ഷേ അവസാനമായിപ്പിക്കൊക്കെ പണി കിട്ടിയിട്ടാ. അപ്പം എന്തായാലും നമ്മൾ ഉഷാറില്ലെങ്കിൽ നമ്മുടെ വീട്ടിലും ആ ഉഷാറ് കുറവ് കാണുക. അത് കാരണം കൊണ്ട് ഞാനങ്ങനെ പരമാവധി ഉഷാറ് കുറവൊന്നും കാണിക്കില്ല. പിന്നെ റെസ്റ്റ് എടുക്കണം തീരെ വയ്യാൻ തോന്നിയാണെങ്കിൽ എല്ലാതും കുക്കിങ്ങൊക്കെ കുറച്ച് ഞാനങ്ങനെ വേഗം പോയി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. അതേപോലെ ക്ലീനിങ് ഉള്ള ദിവസം കുക്കിങ് കുറയ്ക്കും, കുക്കിങ് കൂടുതലുള്ള ദിവസം ക്ലീനിങ് കുറയ്ക്കും, അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. എല്ലാ പണിയും ഒരു ദിവസം തന്നെ എടുക്കണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല, നമുക്കിത് കരാറൊന്നുമല്ലല്ലോ. നമ്മുടെ ശരീരം കൂടി കുറേശ്ശെ ഒന്ന് നോക്കണ്ടേ, ഓവറായിട്ട് നോക്കണമെന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും നമ്മുടെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ നമ്മൾ ആദ്യമൊന്നും നമുക്കിതൊന്നും മനസ്സിലാവില്ല, പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ജോലി ചെയ്തൊക്കെ ഒരു ടൈമൊക്കെ മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കുക അല്ലേ. അങ്ങനെ നമ്മുടെ വെള്ളയപ്പം റെഡി ആയി തുടങ്ങി. 2 വെള്ളയപ്പം ആയപ്പോഴേക്കും ഒരാൾ വിശന്ന് വന്നു. നമ്മുടെ ജോലിക്ക് പോയ ആൾ എത്തിയിട്ടാ, ജോലിക്ക് പോയ ആൾ എന്ന് പറഞ്ഞാൽ കളിക്കാൻ പോയ ആൾ, കാലത്ത് ഞാൻ പോകുമ്പോൾ അവൻ കളിക്കാൻ ഇറങ്ങും. പിന്നെ നേരത്തിന് വന്ന് ചോറുണ്ണു, ഫുഡ് കഴിക്കുക, അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുള്ളൂ. 6:30 ആവുമോ അവൻ്റെ കളി കഴിഞ്ഞ് വരുമ്പോൾ. ഒരു രക്ഷയുമില്ല, ഞാൻ വീട്ടിലില്ലാത്ത കാരണം കൊണ്ട് ഇപ്പോൾ അവനെ നിർബന്ധിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, തല്ലുകൂടിയിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ അവൻ വൈകുന്നേരം വന്ന് കുളി കഴിഞ്ഞ് ഒരു 1.5 കുളിയൊക്കെ കുളിച്ച് വരും കേട്ടോ. അത് കഴിഞ്ഞ് അവന് അപ്പം എന്തെങ്കിലും അവന് ഇഷ്ടപ്പെട്ട ഫുഡ് വേണം. അപ്പം ഇതൊക്കെ ഇഷ്ടം തന്നെയാണ് കേട്ടോ, വെള്ളയപ്പവും കടലക്കറിയും. അപ്പം രണ്ടാളും വന്ന് ഓരോന്നായപ്പോഴേക്കും ഞാൻ വേഗം അവർക്ക് ഓരോന്ന് പ്ലേറ്റിലിട്ട് ആ കറി ആക്കി വേഗം കൊടുത്തു. അടുത്തത് ആവണേനനുസരിച്ച് കൊടുക്കാമല്ലോ. അപ്പം അങ്ങനെ വേഗം വേഗം ആക്കി അത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിനിടയിൽ ചീര, നമ്മുടെ പുതിയ വീട്ടിൽ 2 കട ചീര നിൽക്കുന്നുണ്ട് കേട്ടോ. ഇന്നാണ് ഞാൻ ഉള്ളത് കാണിച്ചില്ല. അതേപോലെ തന്നെ ഈ സൺഡേയിൽ പോയപ്പോഴും നല്ലോണം അത്യാവശ്യം ഒന്ന് വളർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഉള്ളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അരിഞ്ഞ് വല്ലാണ്ട് ചെറുതാക്കി അരിയാനൊന്നും നിന്നില്ല കേട്ടോ. അത്യാവശ്യം ഒന്ന് ഇത്തിരി വലുപ്പമൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ അരിഞ്ഞത് എടുക്കുന്നുണ്ട് അതിനിടയിൽ. പിന്നെ ഇപ്പം അങ്ങനെ മരുന്നടിച്ച ചീരയൊന്നുമല്ലല്ലോ, നമ്മുടെ കൈമ ആയതുകൊണ്ട് വെള്ളയപ്പത്തുമ്പോൾ തൊട്ടുകൊണ്ട് ഒന്നും ഒരു കുഴപ്പമില്ല എന്ന് വെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീരയാണ്. അപ്പം അങ്ങനെ കറി കാലത്തത്തെ ബാക്കിയില്ല കേട്ടോ, കടല ഉപ്പേരി കഴിഞ്ഞു. പിന്നെ മാങ്ങ മീൻകറി പോലെ വെച്ചത് കുറച്ച് ബാലൻസ് ഉണ്ട്. അപ്പം അത് ചാറ് വേണം നിർബന്ധമുള്ളവർക്ക് അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് എടുക്കാമല്ലോ. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തത് കേട്ടോ. കുറച്ച് വെളുത്തുള്ളി ഞാൻ ഇടും ചീരയിൽ, ഓവറായിട്ടല്ല, ഓവറായിട്ട് വെളുത്തുള്ളി ഇട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല, എന്നാലും കുറച്ച് വെളുത്തുള്ളി ഇടും കേട്ടോ. ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ കുത്തുമുളക് ഉണ്ടായിരുന്നില്ല, അത് കാരണം കൊണ്ടാണ് സാധാരണ മുളക് ഇട്ടത്. എന്നിട്ട് നമ്മുടെ ചീരനെ അതിൽക്കിട്ട് അതൊന്ന് പൊത്തി വെച്ചു കേട്ടോ. അപ്പോൾ അത് പൊത്തി വയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് അവിടെ വെറുതെ നോക്കി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചീര ഒന്ന് വാടി കഴിഞ്ഞിട്ടല്ലേ മുട്ടയിലേക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഉള്ള പാത്രങ്ങൾ അങ്ങോട്ട് വേഗം കഴുകി എടുക്കാം. അപ്പോൾ പൈപ്പിൽ ഇന്ന് വെള്ളം എന്ത് ചെയ്ത് അടുക്കളയിലേക്ക് കയറുന്നില്ല കേട്ടോ, ഇത്തിരീശ വെള്ളം വരുന്നോളാം.
അപ്പൊ അതെന്തായാലും മുറ്റത്ത് ഇങ്ങനെ തുറന്നിട്ടിട്ടുണ്ട് ഓരോ പാത്രങ്ങളും മാറി മാറി അതിനിടയ്ക്ക് ഞാൻ പോയി ഈ പാത്രങ്ങളൊക്കെ മാറ്റി വെച്ച് പിടിക്കണൊക്കെ ഉണ്ട് കേട്ടാ. ടാങ്കിലേക്ക് ഇടാൻ പോലും കയറുന്നില്ല, അത്രയും കുറച്ചാണ് വെള്ളം വരുന്നുള്ളൂ. അപ്പം അങ്ങനെ ചീര ഒരു ചീര വാടുമ്പോഴേക്കും നമ്മുടെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഒരു നാല് മുട്ട ഞാൻ അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കണ്ടിട്ട് ഒന്നും കൂടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടു കിട്ടാം, എരിവ് പോരാൻ തോന്നി. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ അത്യാവശ്യം വെളിച്ചെണ്ണ വേണം കേട്ടോ, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെളിച്ചെണ്ണ ഉപയോഗിക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ആരോടാ ഈ പറയണത് അല്ലേ? എല്ലാവരും ചെയ്യണ കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ, സൂത്രപ്പണികളല്ലേ ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒരുവിധം പേരുകളും ചെയ്യണുണ്ടാവും. അപ്പോൾ എന്നാലും ഞാൻ ചെയ്തപ്പോൾ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ കൂട്ടുകാരുടെ അടുത്ത്. ഇതേപോലെ നല്ല ഡ്രൈ ആക്കിയാൽ തന്നെ ഇവിടെ ഇഷ്ടമുള്ളൂ കേട്ടോ, അല്ലാണ്ട് ഇങ്ങനെ കുഴഞ്ഞു കിടന്നാലൊന്നും ഇഷ്ടമില്ല. ഒന്ന് വേറിട്ട് കിടക്കണം. അപ്പോൾ ഇതേ അങ്ങനെ കുറച്ച് നേരം നിന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി ഈ ഒരു പരുവത്തിലാക്കി എടുത്തു കേട്ടോ ഞാൻ. അത് കഴിഞ്ഞ് അതവിടെ മൂടി മാറ്റി വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന്, ടീ കേക്ക്, സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കേക്ക്. അപ്പോൾ ഇതേപോലത്തെ ഒരു ചായ ഗ്ലാസ് എടുത്ത് അതിലൊരു കപ്പ് മൈദ എടുത്തു കേട്ടോ, അരിപ്പലിക്ക് ഇട്ടിട്ട് സാധാരണ ഒരു ടീസ്പൂൺ എടുത്ത് അതിലൊരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കേട്ടോ, പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ബേക്കിംഗ് സോഡ മാത്രം നമ്മുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ മാത്രം ഉപയോഗിച്ചാൽ മതി. പിന്നെ ക്ലീനിങ്ങിനൊന്നും ഉപയോഗിക്കണ ബേക്കിംഗ് സോഡ അല്ല കേട്ടോ നമ്മുടെ കേക്കിൽ ഉപയോഗിക്കണത്, അത് പ്രത്യേകം വാങ്ങിക്കുക തന്നെ വേണം കേട്ടോ. അതും തമ്മിൽ ഡിഫറൻറ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് കേക്ക് ഉണ്ടാക്കാനായിട്ട് കേക്കിൻ്റെ ഒക്കെ കടയിൽ ഒരു പാക്കറ്റിൽ കിട്ടും നമുക്ക് ശരിക്കും. അപ്പോൾ അത് നോക്കി വാങ്ങിക്കുക കേട്ടോ ബേക്കിംഗ് സോഡയൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ ഒരു കേക്കിലൊരു സ്മെല്ല് ഫീൽ ചെയ്യും നമുക്ക്, ആ ബേക്കിംഗ് സോഡയുടെ സ്മെല്ല് ഫീൽ ചെയ്യും. നല്ല ബേക്കിംഗ് സോഡ തന്നെ ഉപയോഗിക്കണം കേട്ടോ. പിന്നെ നമുക്കിത് അത്ര സ്മൂത്ത് ആവുക അങ്ങനെയൊന്നും വേണ്ടല്ലോ, ടീ കേക്കല്ലേ. അപ്പോൾ അതേ ഗ്ലാസ്സിൽ തന്നെ മുക്കാൽ ഗ്ലാസ് പഞ്ചസാര ഞാനെടുത്ത് പൊടിച്ച് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഒരു മിക്സിയിൽ ജാറിലേക്ക് ഒരു മൂന്ന് മുട്ട കേട്ടോ, നാല് മുട്ട എടുത്താലും കുഴപ്പമില്ല, അത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റ്നെസ് ആവശ്യമില്ല നമുക്ക് ടീ കേക്കിന്, പൊടിഞ്ഞു പോകില്ല. ഒരു സോഫ്റ്റായൊരു ടെക്സ്ചറല്ല വേണ്ടത്, ഇത്തിരി ഹാർഡായത് വേണ്ട. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ മൂന്ന് മുട്ട എടുത്തുള്ളൂ കേട്ടോ. അതൊന്ന് അടിച്ചു കൊണ്ടുവന്നു, ഓവറായിട്ടൊന്നും അടിക്കണ്ട, എന്നാലും ഒരു അര 30 സെക്കൻഡൊക്കെ ഒന്ന് അടിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളതിലേക്ക്, ഇതിപ്പോൾ ഞാൻ അടിച്ചിട്ടില്ല കേട്ടോ, എന്താ വെച്ചാൽ ബൂസ്റ്റ് ഇടാൻ നോക്കിയപ്പോൾ ബൂസ്റ്റൊക്കെ കുട്ടികൾ കഴിച്ച് കഴിച്ചു. അപ്പോൾ ഒരു പാക്കറ്റ് അപ്പുറത്തെ കടയിൽ നിന്ന് ചെറിയൊരു കടയുണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് മോനോട് പറഞ്ഞൊരു ചെറിയ 10 രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് ഇട്ടു. ഇപ്പോൾ വാനില എസൻസിന് പകരമാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഉപയോഗിച്ചത്, വാനില എസൻസ് എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ലല്ലോ, ഉണ്ടെങ്കിൽ അത് ഒഴിച്ചോളൂ കേട്ടോ. ഒരു അര ടീസ്പൂൺ കാപ്പിപ്പൊടിയും കൂടി ഇട്ടു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ബൂസ്റ്റിൻ്റെയും കാപ്പിപ്പൊടിയും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചപ്പോൾ, ഈ കേക്ക് ഉണ്ടാക്കാൻ പരീക്ഷണം തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയ കേക്ക് ഈ ഒരു രീതിയിലാണ്. അന്ന് എൻ്റെ കയ്യിൽ വാനില എസൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു അര കപ്പ് അതേ ഗ്ലാസ്സിൽ നിന്ന് ഒരു അര ഗ്ലാസ് ഓയിലും കൂടി ഒഴിച്ച് ഒന്നും കൂടി അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും നമ്മുടെ കേക്കിന്. അപ്പോൾ എസൻസ് ഇല്ലെങ്കിലും ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിലും നമുക്ക് ബേക്കിംഗ് സോഡ എങ്കിലും വേണം കേട്ടോ, ഒന്നും ഇല്ലാണ്ട് പറ്റില്ല. അവസാനം പഞ്ചസാര അരിക്കിട്ടിട്ട് അതും ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. കുറേ നേരം ഒന്നും അടിക്കണമെന്നില്ല, അതൊന്ന് മിക്സ് ആവണം കേട്ടോ. മിക്സ് ആവണം, അവിടെ ഇവിടെ കട്ട പിടിച്ച് കെടുക്കരുത്, അതൊന്ന് ശ്രദ്ധിച്ചോളാം. പിന്നെ നമ്മുടെ പൗഡർ കുറേശ്ശെ കുറേശ്ശെ അലക്കിയിട്ടിട്ട് ഒരു സ്പാച്ചിൽ വെച്ച് കൈ ആദ്യം ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തോ, എന്നുവെച്ചാൽ എന്തെങ്കിലും കട്ടകളോ തരികളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിപ്പോക്കട്ടെ വെച്ചിട്ട് അവസാനം ഞാൻ ഒന്ന് ഒരു ഒന്ന് രണ്ട് പേർ കറക്ക് കറക്കുക കേട്ടോ. പിന്നെ ടൂട്ടി ഫ്രൂട്ടി ഇഷ്ടം പോലെ കയ്യിൽ ഇരിപ്പുണ്ട്, ഇരിപ്പുണ്ട് നമ്മുടെ ക്രിസ്മസിന് പ്ലം കേക്ക് ഉണ്ടാക്കാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇനി ഇരുന്ന് അത് നശിച്ച് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ഇത്തിരി അധികം തന്നെ മൈദയിലെടുത്ത് കയ്യോണ്ട് തന്നെ ഇങ്ങനെ ഇട്ടോളൂ കേട്ടോ. എന്ന് വെച്ചാൽ ഒന്നിച്ചോടെ കൊട്ടിയുള്ള മൈദ മുഴുവൻ എനിക്ക് ഇടണ്ട, അപ്പോൾ മൈദ അടിയിൽ കിടക്കുന്നത് എടുക്കണ്ട, കയ്യോണ്ട് ഇങ്ങനെ ഒന്ന് തട്ടിയിട്ട് എടുത്താൽ മതി. അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ കേക്ക് ടീനിലേക്ക്, ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടീനാണ് ചെയ്തത്. അടിയിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്, സൈഡിൽ നിന്നും ബട്ടർ പേപ്പർ വെച്ചിട്ടില്ല. മുകളിലേക്ക് അതിന് പൊന്തി വരാണ്ടിരിക്കാണ് ഇങ്ങനെ ഒരു കുഴിയൊക്കെ ഒഴിച്ചത്, പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല, നല്ല പോലെ പൊന്തിയിട്ട മുകളിലേക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കുക്കർ അവിടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം നേരമായി ഈ ബൂസ്റ്റൊക്കെ വാങ്ങിക്കാൻ പോയപ്പോൾ അപ്പോൾ പുകഞ്ഞു കിട്ടാം. അപ്പോൾ ഞാൻ തുറന്ന് കുറച്ച് നേരം ആ പുകയൊക്കെ പോയതിന് ശേഷമാണ് കേക്ക് ടീനെ ഇറക്കി വെച്ചുള്ളൂ. എന്നിട്ട് എനിക്ക് ഏകദേശം 40 മിനിറ്റൊക്കെ വേണ്ടി വന്നു. അപ്പോൾ കൂട്ടുകാർ ഒരു 30 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയാൽ മതി, അപ്പോൾ അറിയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അലക്കാമെന്ന് വിചാരിച്ച് കുറേ വെള്ളം കയറുന്നത് കാത്തിരുന്നു വാഷിംഗ് മെഷീനിൽ ഇടാൻ വേണ്ടിയിട്ട്. നോക്കിയപ്പോൾ എന്ത് ചെയ്താൽ വെള്ളം കയറുന്നില്ല, പിന്നെ താഴത്ത് തന്നെ വെള്ളം നിൽക്കാറായി. അപ്പം ഞാൻ വേഗം പോയി അലക്കാൻ വെച്ചാൽ ഒരു പണിയില്ലാന്ന് വിചാരിച്ച ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ അലക്കാനുണ്ടായിരുന്നു, നമ്മുടെ വിരികളും പുതപ്പുകളൊക്കെ മാറ്റിയതും അങ്ങനെ കുറേ അലക്കാണ്ടായിരുന്നു. അപ്പോൾ ഒരു നിവൃത്തിയില്ല, അപ്പോൾ അതുകൊണ്ട് പോയി അലക്കി. അലക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ കേക്ക് വേവായി. അപ്പോൾ കേക്കിന് ഞാൻ എന്തേ കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടാ. അപ്പോൾ ഇത് കുക്കറിൽ തന്നെ വെച്ചതിൻ്റെ കാരണം വെച്ചാൽ ഇത് കുറച്ച് ഹാർഡാവണമല്ലോ, മറ്റേ ബിരിയാണി പൊട്ടിൽ വെക്കാൻ ഏറ്റവും നല്ലത് കുക്കറിൽ വെക്കണതാ കേട്ടോ. അപ്പം ഞാൻ കേക്ക് ടീനിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് തന്നെയാണ് ഞാൻ പിന്നെ ചേട്ടൻ മീൻ കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നാളായി മത്തി, എനിക്ക് മത്തി വറ്റിച്ചത് ഭയങ്കര ഇഷ്ടമാട്ടോ. മത്തി കഴിച്ചിട്ട് കുറച്ച് നാളായപ്പോൾ ഞാൻ കുഞ്ഞിച്ചാള വാങ്ങിച്ചു കൊണ്ടുപോയോ എന്ന് പറഞ്ഞു.
ചേട്ടൻ്റെ അവിടെ മാങ്ങ അരിഞ്ഞ് ഉപ്പ് ഉപ്പുമുളകും പറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു കഷ്ണം എടുത്ത് കഴിച്ചതാണ്. അത് കഴിഞ്ഞ് ഞാൻ മീൻ ക്ലീൻ ചെയ്യാൻ പോയി. അപ്പം ഇന്ന് സത്യം പറഞ്ഞാൽ അത്ര മാത്രം നിന്ന് അലക്കി കഴിഞ്ഞിട്ട് പിന്നെ ഈ മീൻ ക്ലീൻ ചെയ്യാൻ അത്ര ഇഷ്ടം ഉണ്ടായില്ല ചേട്ടാ. വേറെ വല്ല മീനൊക്കെ വെച്ചാൽ നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടും, പക്ഷെ ചാള മാത്രം, കുഞ്ഞു ചാള മാത്രം ക്ലീൻ ചെയ്ത് തരില്ല. ചെമ്മീനായാലും ക്ലീൻ ചെയ്ത് തരും, പക്ഷെ ചാള ക്ലീൻ ചെയ്ത് തരില്ല. അപ്പം അതൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ പോയി ഒന്ന് മേല് കഴുകി, വീണ്ടും ഒന്ന് മേല് കഴുകിയിട്ടാന്ന് വെച്ചാൽ മീൻ ക്ലീൻ ചെയ്യലും അലക്കലും എല്ലാം കഴിഞ്ഞ് പാകം നനഞ്ഞൊരു സുഖമില്ല. അപ്പം വീണ്ടും പോയി ഒന്ന് മേലൊക്കെ കഴുകി, പിന്നെ കേക്കൊക്കെ ഒന്ന് മുറിച്ച് ഒരു ടിന്നിലാക്കി വെച്ചു കേട്ടാ. എന്നിട്ട് പിന്നെ പോയി കിടന്നു. അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പം അത്യാവശ്യം ജോലികൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചോറ് തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ട്, ചായ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആ മുന്തിരി ഒന്ന് കഴുകി വെച്ചതാണ് കേട്ടോ. കുട്ടികളല്ലെങ്കിൽ വെറുതെ വെള്ളത്തിലിട്ട് ഇങ്ങനെ അലമ്പിയിട്ട് കഴിക്കും. അപ്പം അത് കാരണം ഒന്ന് കഴുകിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. അവർ മര്യാദയ്ക്ക് കഴുകില്ല അത് കാരണം കൊണ്ടാണ്. അപ്പോൾ വെള്ളയപ്പം തന്നെ ബാക്കിയുണ്ട്. അപ്പോൾ ഓവറായിട്ടൊന്നും ഇല്ല, കുട്ടികൾക്കും അച്ഛനുള്ളത് ഉണ്ടാവും, അത്രയ്ക്കേ ഉണ്ടാവുള്ളൂ. അപ്പം അതെന്തായാലും ബ്രേക്ക്ഫാസ്റ്റിന് അവർക്കാണല്ലോ വലിയ കാര്യം. അത് കാരണം കൊണ്ട് പിന്നെ ഞാൻ അവർക്കുള്ളത് മതി, പിന്നെ വേറെ ഉണ്ടാക്കാനും നിന്നില്ല. അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. അപ്പം എന്തായാലും അതിനൊരു കറി വേണം. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, പഞ്ചസാര ഇട്ട് കൂട്ടിയിട്ടൊന്നും അവർ കഴിക്കില്ല അത്ര. അങ്ങനെ പഞ്ചസാര കൂട്ടി കഴിച്ചാലും അങ്ങനെ അങ്ങോട്ട് ഇഷ്ടത്തോടു കൂടി കഴിക്കില്ല. എന്തായാലും കറി വേണം വലുതായില്ലേ. അപ്പം ചെറുപയറ് ഉപ്പേരി വെക്കാനായിട്ട് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു പാത്രത്തിൽ പകർത്തി വെച്ചിട്ട്, ആ കുക്കറ് വേണമല്ലോ നമുക്ക് കുറുമക്കറി വെക്കാനായിട്ട്. കുറുമക്കറി എന്ന് വെച്ചാൽ ആകെ ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് കയ്യിലുള്ളൂ. അപ്പം അതും ഒരു രണ്ട് ചെറിയ സവോളയും രണ്ട് ചെറിയ തക്കാളിയും ഒക്കെ എടുത്ത് കണ്ടിട്ട് ചെറിയൊരു ഉസ്റ്റ് കറി ആക്കി. അപ്പം അത് വെറുതെ ഒന്ന് വേവിച്ച് ഉടച്ചും കണ്ടിട്ട് പിന്നെ നാളികേരം, ഇഞ്ചിയും പച്ചമുളകും നാളികേരം കൂടി അരച്ച് ചേർത്തു. മസാല എണ്ണവർക്ക് ഇടാം കേട്ടോ, പക്ഷെ ഞാൻ ഇതിൽ മസാല ഒന്നും ഇടില്ല. വെറുതെ പച്ചവെളിച്ചെണ്ണയും വേപ്പിലയും അവസാനം ഇട്ട് ഇട്ട് കൊടുക്കാണ്ട് ഏറ്റവും ടേസ്റ്റ്. വേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയാലി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം അങ്ങനെ അത്യാവശ്യം ഇതുള്ളൊരു ഈസ്റ്റ് കറിയൊക്കെ ആയി. അപ്പം ഞാൻ ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ, കറി അധികം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ, പക്ഷേ വൈകുന്നേരം അതെടുത്ത് കളയേണ്ടി വന്നു കേട്ടോ. എന്ന് വെച്ചാൽ പകുതിയെ വെള്ളയപ്പം അധികം ഇല്ലല്ലോ, അപ്പം കറി കൂടുതലായി. അപ്പം രക്ഷയൊന്നും ഇല്ല. അങ്ങനെ നമ്മുടെ വെള്ളയപ്പം ഉണ്ടാക്കലൊക്കെ ഒരുവിധം അവസാനിക്കാറായി. പക്ഷേ മീൻ വയ്ക്കാനുണ്ട് കേട്ടോ നമുക്ക് ഇന്ന്. അപ്പം അതിനിടയ്ക്ക് മീൻ കറിക്കുള്ള നാളികേരം, ഈസ്റ്റ് കറിക്കുള്ള നാളികേരമാണ് ഇട്ടത് അരക്കേണ്ടത്. അപ്പം അതായത് നമ്മുടെ ഈസ്റ്റ് കറിയൊക്കെ ഒരുവിധം തയ്യാറായി. അപ്പം ഞാൻ ഇനി ഇങ്ങനെ ഓരോ റെസിപ്പികൾ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കേക്കിൻ്റെ റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്നുവെച്ചാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റില്ല. ഇതിന് അത്ര ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ കേക്ക് ടീന് കയ്യിലില്ല എന്ന് വിചാരിച്ചിട്ട് ആരും ഈ കേക്ക് ഉണ്ടാക്കാണ്ടിരിക്കരുത് കേട്ടോ. ചെറിയൊരു ഡെവറ കുക്കറിൽ ഇറക്കി വയ്ക്കാൻ പറ്റണത്, അല്ലെങ്കിൽ ബിരിയാണി പൊട്ടിൽ ഇറക്കി വയ്ക്കാൻ പോകുന്നത്, അതിനൊരു ഷേപ്പ് വേണം എന്നൊന്നും ഇല്ല കേട്ടോ. നമുക്ക് വീട്ടിലുണ്ടാക്കണേന് ഇപ്പോൾ കറക്റ്റ് ചതുരത്തിൻ്റെ ഷേപ്പ് വേണം, അല്ലെങ്കിൽ വട്ടത്തിൻ്റെ ഷേപ്പ് വേണം, അങ്ങനെയൊന്നും ഇല്ല. ഏത് ഷേപ്പിലുള്ള ഒരു ഡെവറ ആയാലും വെച്ചിട്ട് നമുക്ക് അതിൽ കേക്ക് ഉണ്ടാക്കാം. സ്റ്റീലിൻ്റെ ആയാലും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. ഇനി അത് കഴിച്ചിട്ട് ആരും ഉണ്ടാക്കാണ്ടിരിക്കണ്ട. എന്തായാലും ഒരു കേക്കൊക്കെ വീട്ടിൽ പരീക്ഷിച്ച് നോക്കാൻ, പാചകം ഇഷ്ടമുള്ളവർക്ക്, ഈ വീഡിയോ കാണുന്നവർ പാചകം ഇഷ്ടമുള്ളവരാവും, അല്ലാത്തവരൊന്നും ഇപ്പോൾ ഡയർമാലിഫ് ഒന്നും കാണാൻ വരില്ല. അപ്പോൾ പാചകം ഇഷ്ടമുള്ളവർക്ക് ഒരു കേക്ക് ഉണ്ടാക്കി നോക്കാൻ എന്തായാലും തോന്നും. അപ്പോൾ അത്രയും ഈസി ആയിട്ടുള്ള ഒരു കേക്കാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്, ഒറ്റയ്ക്ക് റെസിപ്പികളായിട്ടും ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ ഈസി കേക്കുകളുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ചാനലിൽ. പ്ലേലിസ്റ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും. കേക്കിൻ്റെ തന്നെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ നോക്കിയാൽ കാണാം കേട്ടോ. കുറേ കേക്കുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീൻ കറി, മീൻ ഞാനൊരു അഞ്ചാറ് കുഞ്ഞ് ചാള എടുത്തിട്ട് എനിക്കൊന്ന് വറ്റിച്ചെടുക്കാനെടുത്തു. എനിക്ക് വറ്റിച്ച കറിയാണ് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഇവിടെ മക്കൾക്കൊന്നും നാളികേരപ്പാൽ ഒഴിച്ചാൽ ആ മീൻ കറി തന്നെയാണ് ഇഷ്ടം. അപ്പം ഞാൻ വെച്ചാൽ അവരുടെ ഇഷ്ടത്തിന് കുറവ് വരുത്തണ്ട, എൻ്റെ ഇഷ്ടത്തിന് വെക്കണ്ടല്ലോ. അപ്പം ഞാനൊരു ചെറിയ പാത്രത്തിൽ ഒരു അഞ്ചാറ് കുഞ്ഞു ചാള മാറ്റി വെച്ച് അതിലേക്ക് എനിക്കുള്ള കറിയാക്കി. പിന്നെ ബാക്കിയുള്ളത് കുട്ടികൾക്കല്ല, ബാക്കി എല്ലാവർക്കുള്ളത് പിന്നെ ഫ്രൈ ചെയ്യാനുള്ളത്. അപ്പം എല്ലാം ഇത് നിരത്തി വെച്ചിട്ട് ഓരോന്നിലിടേണ്ടത് ഒപ്പമാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഈ അപ്പം ഇതിൻ്റെ റെസിപ്പി ഒന്നല്ല ഞാൻ കാണിക്കാനായിട്ട് കൂട്ടുകാരെ അടുത്ത് ശ്രമിക്കുന്നത്. അപ്പം എത്രയും ഈസി ആയിട്ട് എത്രയും വേഗത്തിൽ ചെയ്യാൻ പറ്റണത് എങ്ങനെയാണെന്നുള്ളത് മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. ഒരു മോട്ടിവേഷൻ അത്രയേ ഉള്ളൂ. അല്ലാണ്ട് മീൻ കറി വെക്കുന്ന റെസിപ്പി ഒന്നും കൂട്ടുകാരെ അടുത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ കുറേ മീൻ കറി ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് യൂട്യൂബിൽ നോക്കി ഇഷ്ടം പോലെ മീൻ കറിയുടെ റെസിപ്പിയൊക്കെ കിട്ടാനുണ്ട് ഇല്ലേ. പിന്നെ ഈ മീൻ കറി പറഞ്ഞ മാതിരി എന്തൊക്കെ വ്യത്യാസം കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം എന്നൊന്നും പറയാനില്ല. മീൻ കറിയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തുമ്പോഴാണ് പലതരം മീൻ കറികൾ നമുക്ക് കിട്ടുന്നത്. അതൊക്കെ ഒരുവിധ ആൾക്കാർക്കൊക്കെ പോകുമ്പോൾ മീൻ കറി വെക്കാനൊക്കെ അറിയാം. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചിന്ന് വളരെ നേരത്തെ ജോലി കഴിയും അങ്ങനെയൊക്കെ വിചാരിച്ച് എൻ്റെ പൊരിയൊക്കെ ഒന്ന് ത്രെഡ് ചെയ്യാൻ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു പണികൾ ചെയ്തായിരുന്നത്. പക്ഷേ ഇന്ന് ഇത്രയും പണികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പണി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ചേട്ടൻ ചീത്ത പറഞ്ഞു, രണ്ട് തരം മീൻ കറിയും ഒരു ഈസ്റ്റ് കറിയും ഒക്കെ വെക്കാൻ നിന്നിട്ടല്ലേ നേരം പോയേന്ന് പറഞ്ഞു. എന്നാലും പിന്നെ പൊരി ഒന്ന് റെഡ് ചെയ്യാൻ പോകാൻ പറ്റിയില്ല എന്നുള്ളത്, എനിക്ക് നേരത്തിന് പോകാൻ ജോലിക്കൊക്കെ പോകാനൊക്കെ പറ്റിയിട്ടാണ്.
അപ്പം മാങ്ങ ഉണ്ടായ കാരണം തന്നെ മീൻ കറി ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. മാങ്ങ ഇട്ട് വയ്ക്കുന്നത് കുറച്ച് കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും. അപ്പം മീൻ വറക്കാനായിട്ട് എൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ആകെ അങ്ങോട്ട് പരന്നൊരു പാത്രം ഉണ്ട്, അത് ആകെ അതിൻ്റെ കോട്ടിങ്ങൊക്കെ പോയി തുടങ്ങി. അപ്പം ഞാൻ പിന്നെ അത് എടുത്തില്ല. ഇപ്പം ഈ കല്ലിൻ്റെ ഇരുമ്പിൻ്റെ ഒരു ദോശത്തട്ടുണ്ട്, അതിലാണ് ഇപ്പം കൂടുതൽ ഞാൻ മീൻ ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. ചീനച്ചട്ടിയിലൊക്കെ ചീനച്ചട്ടിയിൽ മീൻ ഫ്രൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, അത് കാരണം കൊണ്ട് ഞാനിപ്പോൾ ഈ ചട്ടിയിലേക്ക്. പിന്നെ ഇതിൽ ഫ്രൈ ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ, ആ ഇരുമ്പിൻ്റെയിൽ ചെയ്യണ കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പം അത്ര വലിയ പ്രത്യേകതയുള്ള ഒരു മീൻ ഫ്രൈയൊന്നും അല്ല കേട്ടോ, വെറുതെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ടു കേട്ടോ, വേറെ പ്രത്യേകതയൊന്നുമില്ല. പിന്നെ മത്തിക്ക് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണല്ലോ. അപ്പം ആ പച്ചക്കുരുമുളകൊക്കെ അഞ്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം അതിനിടയ്ക്ക് നമ്മുടെ മീൻ കറിയിലേക്കുള്ള നാളികേരം അരക്കിയിട്ടുണ്ട്. വറ്റിക്കാറുള്ള മീൻ കറി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് പിന്നെ അത്ര വലിയൊരു പണി എന്ന് പറയാനില്ലല്ലോ, ലാസ്റ്റ് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കണ്ടിട്ട് നമുക്ക് എടുത്താൽ മതിയല്ലോ. അപ്പം അതൊക്കെ റെഡിയായി, മീൻ കറി ഒക്കെ അടുപ്പത്തേക്ക് വെച്ചു. അപ്പം അതിനിടയ്ക്ക് തന്നെ ഞാൻ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി അരി ഒന്നാവാൻ ഫ്രൈ ആവാൻ കുറച്ചൊരു നേരം എടുക്കുമല്ലോ. അപ്പം അത് കാരണം കൊണ്ട് ഞാനത് വറുത്ത്. അപ്പോൾ ചേട്ടൻ ഈ കുത്തിപ്പൊടിച്ച മുളക് കുത്തിപ്പൊടിക്കാണ് കേട്ടോ, ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അത് കാച്ചണം, പണിയുണ്ട് അത്യാവശ്യം. അപ്പം ഈ തട്ടിൽ ഫ്രൈ ചെയ്ത് മീൻ ഫ്രൈ ചെയ്യുമ്പോൾ നടുവിൽ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്നാവും. അപ്പം ഞാൻ നടുവിൽ നിന്ന് ഇങ്ങനെ മാറ്റി 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 അവിടെ നിന്ന് കണ്ടിട്ട് വേഗം ആക്കുകയാണ്. കുറച്ചായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ അടുത്തു നിന്ന് നീങ്ങാൻ പറ്റില്ല, എന്ന് വെച്ചാൽ കരിഞ്ഞു പിടിക്കും. പിന്നെ സമയവും ഇല്ല, അത് കാരണം കൊണ്ട് വേഗം തന്നെ ഹൈ ഫ്ലെയിമിൽ എന്നിട്ട് ചെയ്തു. ഒരുവിധം മീൻ വേവായി കഴിഞ്ഞപ്പോൾ പിന്നെ മൊരീച്ചെടുക്കണം ഇവിടെ. അപ്പം ചെറിയ ഫ്ലെയിമിലിട്ട് മൊരീച്ചെടുക്കാനുള്ള ടൈം ഇനി എനിക്കില്ല. അപ്പം അത് കാരണം കൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് ചെയ്തു. അപ്പം അതിനിടയ്ക്ക് അതേ അരി ഊറ്റാൻ എടുക്കുകയാണ് കേട്ടോ, അരി ഊറ്റില്ല അതിനൊപ്പം തന്നെ കഴിക്കണ്ടേ. അപ്പോൾ അവിടെ ഒരാൾ മീനിൻ്റെ മണം കേട്ടിട്ട് മണം പിടിച്ച ഒരാൾ എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ട പഠിക്കാനായിട്ട് ഇത്തിരി നേരത്തെ എത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ 9 മണിയാകുമ്പോൾ അവൻ അവൻ്റെ ജോലിക്ക് പോകണ്ടേ, കളിക്കാൻ പോകണ്ടേ. അപ്പോൾ അതിൽ മുന്നേ പഠിപ്പൊക്കെ കഴിക്കണം. അപ്പോൾ അതിന് വേണ്ടി നേരത്തെ എന്നിട്ട് പഠിക്കാനിരിക്കുന്നുണ്ട്. പഠിക്കാതിരിക്കുന്നതിൻ്റെ ഇടയിൽ മീൻ വറുത്തേനെ മണം വന്നപ്പോൾ കഴിക്കാൻ വന്നതാട്ടോ, 2.5 എടുത്തിട്ട് പോണതാണ്. അങ്ങനെ ജോലികളൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ളൊന്നും പിടിക്കാൻ പറ്റിയില്ല കേട്ടോ, കറണ്ട് പോയി അത് കാരണം കൊണ്ടാണ്. അപ്പം ഞാൻ ലാസ്റ്റ് ഒന്ന് പിടിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ കറണ്ട് പോയ കാരണം കൊണ്ട് പിന്നെ ഞാൻ ഇറങ്ങണതൊന്ന് കുട്ടികളെ കൊണ്ടൊന്ന് പിടിപ്പിച്ചു. അപ്പോൾ കാര്യമായിട്ടൊന്നും അവൻ പിടിച്ചിട്ടില്ല, അവൻ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ പിടിച്ചത്. അപ്പോൾ അത്ര കറക്റ്റായിട്ടൊന്നും ഇല്ല. ഹായ്, അപ്പം ഇന്ന് വീഡിയോ ഒക്കെ കണ്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ ജോലിക്ക് പോയിട്ട് വന്നതാണ് കേട്ടോ വൈകുന്നേരം, അപ്പോഴാണ് ഞാൻ ഈ അവസാനിപ്പിക്കുന്ന വീഡിയോ പിടിച്ചത്. കാലത്ത് പിടിക്കാതെ പിടിക്കുക കറണ്ട് പോയി. അപ്പൊ ഇന്ന് രാവിലെ 9 മണി തുടങ്ങിയ കറണ്ട് പോകുന്നു പറഞ്ഞായിരുന്നു. 9 മണിക്ക് തുടങ്ങിയാണ് ഞാൻ എന്റെ കാര്യങ്ങൾ തുടങ്ങണ നേരം കേട്ടാ, നമ്മുടെ കുളിയും തേവാരൊക്കെ തുടങ്ങണ സമയം അപ്പോഴാണ്. അപ്പൊ അങ്ങനെ ജോലിക്ക് പോയി തിരിച്ചു വന്നപ്പോ വീഡിയോ എന്തായാലും അവസാനിപ്പിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ പൈപ്പിൽ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ, അന്നേരം ആ പൈപ്പിൽ വെള്ളമൊന്നും കേറുണ്ടായില്ല. ഇന്ന് നല്ലോണം ഫോഴ്സും ഉണ്ട്, അന്നേ ഇന്നൊന്നും അലക്കാനില്ല, ഇന്നലെ എല്ലാം കഴുകിയിട്ടില്ലേ. 1-2 തുണികൾ ഉണ്ട്, അപ്പൊ അത് വേണമെങ്കിൽ ഒന്ന് കഴുകിയിടാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്ന് കാര്യമായിട്ടുള്ള ജോലികളില്ല, ഫുഡൊക്കെ കാലത്ത് നല്ല പോലെ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി വൈകുന്നേരം അതൊക്കെ ചൂടാക്കേണ്ട ആവശ്യമൊക്കെ തന്നെയുള്ളൂ, ഒന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇനിയിപ്പോ ഇന്ന് എഡിറ്റിംഗ് ഉണ്ട് കേട്ടോ, അപ്പൊ അത് കാരണം കൊണ്ട് എഡിറ്റിംഗ് ഉള്ള ദിവസം ഞാൻ പരമാവധി കാലത്ത് തന്നെ എല്ലാ ഫുഡും തയ്യാറാക്കി വെക്കാറുണ്ട്. അപ്പൊ എന്തായാലും വീഡിയോയുടെ ഇടയിൽ എന്തായാലും വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ വീഡിയോയുടെ ഇടയിൽ തന്നെ പറയാം, അവസാനം ഇങ്ങനെ ഓവറായിട്ട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ ഇനി നാളെ വലിയ വീഡിയോ ആയിട്ട് അതിന്റെ പിറ്റേ ദിവസം 9 മണിക്ക് വരാം. 1:30 നമ്മളിപ്പോ വീഡിയോ ഇടുന്നത്, ദിവസം വീഡിയോ ഇടണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ട് എനിക്ക്. എന്നെക്കൊണ്ട് ആവണില്ല കേട്ടോ, ദിവസം അങ്ങനെ വീഡിയോ ഇടാനും ജോലിക്ക് പോകാനും വീട്ടിലെ ജോലി എല്ലാതും കൂടി സാധിക്കണില്ല. അത് കാരണം കൊണ്ടാണ് ഞാൻ 1:30 വീഡിയോ ആക്കിയത് കേട്ടോ. എന്നിടുമ്പോ നമുക്ക് യൂട്യൂബിൽ അതിനുള്ള ഗ്രോത്ത് ഉണ്ട്, പക്ഷെ ഇപ്പൊ പറ്റണില്ല, എന്താ ചെയ്യാ. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ അടുത്തതിന്റെ അടുത്ത ദിവസം രാവിലെ 9 മണിക്ക് കാണാം. ഓക്കെ, ബൈ, സീ യു.